ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ശരത്താണ്, റൂട്ട് ഓഫ് വണ്ടേഴ്സ് ബൈ ശരത്. നമ്മുടെ ചാനലിലേക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നമ്മുടെ തമ്പിൽ കണ്ട പോലെ തന്നെ മേഘമലയിൽ തന്നെയാണ്. മേഘമല നമ്മൾ ആദ്യത്തെ നമ്മുടെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അതിമനോഹരമായ ഹിൽ സ്റ്റേഷനാണ്. അതിൻ്റെ സമുദ്രനിരപ്പിൽ നിന്ന് 1500 മീറ്റർ ഉയരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ആദ്യമേ ഞാൻ ഈ സ്റ്റാർട്ടിങ് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, എവിടെയോ കണ്ട ഒരു ക്യാപ്ഷനാണ് കാറ്റ് മഴ കോട ഈക്വൽ ടു മേഘമല എന്നത്. അത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. അതുപോലെ നമുക്ക് ആ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വന്ന ഓരോരുത്തർക്കും, ഇവിടെ വന്ന എല്ലാവർക്കും അതൊന്ന് എൻജോയ് ചെയ്യാനും, എന്താ പറയുക, ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരിക, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് എൻജോയ് ചെയ്യുക എന്ന് പറയുന്നൊരു ഭയങ്കര ഒരു ഭാഗ്യവും ഭയങ്കര ഒരു എന്താ പറയുക ഒരു സന്തോഷവും നൽകുന്നൊരു കാര്യമാണ്. അത്യാവശ്യം നമുക്ക് ഫാമിലിയായിട്ടോ കൂട്ടുകാരോ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് നമുക്കൊരു ഔട്ടിങ്, ഒരു സിംഗിൾ വൺ ഡേ ടൂർ എന്ന രീതിയിലാണെങ്കിലും, ഇല്ലെങ്കിൽ നമുക്കൊരു ഒരു ദിവസം ഇവിടെ താമസിക്കണമെന്ന രീതിക്കാണെങ്കിൽ പോലും നമുക്കത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണിത്. അതുപോലെ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ, ഞാനിപ്പോൾ കുറച്ച് ഇമേജസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം നമ്മുടെ അവിടെ ഒരു പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഗസ്റ്റ് ഹൗസിലാണ് നമുക്ക് നോർമലായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഇതാണ്. സിമ്പിളായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റും. എന്താ പറയുക, റിസോർട്ട് പോലെ വലിയ ചാർജസോ അങ്ങനെയൊന്നുമില്ല. പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസ് തന്നെയാണ്. പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസിൻ്റെ എൻട്രൻസാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതിൻ്റെ സൈഡിലൊക്കെ കാണുന്ന തട്ടുകട പോലെ, നാടൻ തട്ടുകടകട പോലെയുള്ള ഒരു ഇതാണ്, ഒരു കടയാണ്. ആ ഒരു വൃദ്ധ ദമ്പതികളാണ് അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നതൊക്കെ. അടിപൊളി സൂപ്പർ നാടൻ തമിഴിയൻ ഫുഡ് എൻജോയ് ചെയ്യുന്നവർക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സംഭവമാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസിൻ്റെ എങ്ങനെ നമുക്ക് ഇത് ചെയ്യാം, അവിടുത്തെ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരുന്നുണ്ട്. നമുക്ക് ആർക്കെങ്കിലുമൊക്കെ അവിടെ പോയി താമസിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്താൽ കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാലും ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കവിടെ വലിയ റഷൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ അവിടെ ഇത് കിട്ടുന്നു, നമുക്ക് റൂം കിട്ടുന്നുണ്ട്, ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ കൊറോണയുടെ ചെറിയൊരു പ്രോബ്ലംസ് ഇടയ്ക്കെല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു, ഇപ്പം വീണ്ടും ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പിന്നെ ഫുഡ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവിടെ ചെല്ലുമ്പോൾ. ഓക്കെ, എന്തായാലും അടിപൊളി നല്ല ഒരു വ്യൂ ആണ് നമുക്ക് ഈ പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നത്. നല്ല അടിപൊളി ഒരു ലേക്കുണ്ട്. ഇപ്പോൾ ഈ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ വലിയൊരു ഈ വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കാം ബോട്ടിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് നോർമലി. അതുപോലെ നമുക്ക് നല്ല രീതിയിൽ അവിടെ ഒക്കെ പോയി ഇരിക്കാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ചെറിയ നല്ല നമ്മുടെ മൂന്നാറിൻ്റെ സൗന്ദര്യം പോലെ തന്നെ ചെറിയ മുട്ടക്കുന്നുകളും, ആ തടാകത്തിൻ്റെ അങ്ങേപ്പുറത്ത് അപ്പുറത്തോടെ നോക്കി കഴിഞ്ഞാൽ ചെറിയ മുട്ടക്കുന്നുകളും, കാടല്ല ആക്ച്വലി, എല്ലാം തേയിലത്തോട്ടങ്ങളാണ്. മാക്സിമം എല്ലാം തേയിലത്തോട്ടങ്ങളും ഏലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ചെറുതായിട്ട് ചെറിയ ചെറിയ കാറ്റാടി മരങ്ങൾ പോലത്തെ സംഭവം, പിന്നെ അതുപോലെ ലേക്കിൻ്റെ ഒക്കെ ഇത് കാണാൻ പറ്റും. എന്താ ബ്യൂട്ടി എന്നറിയാം. എന്നാലും ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്തു. നല്ല അടിപൊളി കിടിലൻ തണുപ്പാണ്, കിടക്കാച്ചി തണുപ്പെന്നൊക്കെ പറയാം. നല്ല കാറ്റും ഇതെല്ലാം ഉണ്ട്. ചെറുതായിട്ട് മഴ തൂളിയത് കൊണ്ട് അവിടുത്തെ ഗസ്റ്റ് ഹൗസിലുള്ളൊരു അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പം ഇങ്ങനെ ഒരു ഡ്രൈവിനൊക്കെ പോയാൽ നമുക്ക് നല്ല ഈ കോട മഞ്ഞ് ഈ ചെറിയ മഴ കഴിഞ്ഞ ഉടനെ ചില കോട വരുമെന്ന് പറഞ്ഞു. കോട വന്ന് കയറുന്നത് നല്ല മഞ്ഞ് പഞ്ഞിക്കെട്ട് പോലത്തെ ഇത് വരും, അപ്പം നല്ല രസമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വെറുതെ കാറും എടുത്ത് ഇറങ്ങിയതാണ്. ജസ്റ്റ് മുന്നോട്ട് ഇങ്ങനെ റോഡിൽ കൂടെ, ഓഫ് റോഡൊന്നുമല്ല, ജസ്റ്റ് റോഡിൽ കൂടെ ഇങ്ങനെ പോയി ആ തേയിലത്തോട്ടം, രണ്ട് സൈഡും ഇരുവശങ്ങളും നമുക്ക് തേയില തോട്ടങ്ങളാണ്. നല്ല വാലി കാഴ്ചകളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എന്താ പറയുക, ഡ്രൈവ് റോഡെന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ മെയിൻറ്റെയിൻഡ് വെൽ മെയിൻറ്റെയിൻഡ് റോഡ്സുകളാണ്. ചെറിയ റോഡാണ് എന്നാൽ പോലും വെൽ മെയിൻറ്റെയിൻഡ് ആണ്. റോഡുകളൊക്കെ അടിപൊളി, ഇപ്പോൾ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. എന്തായാലും കാഴ്ചകൾ കണ്ട് ഇതാ ഫ്രണ്ടിലേക്ക് പോകുന്ന തോറും നമുക്ക് കൂടുതൽ കൂടി നല്ല ആ മലകളുടെ എല്ലാം സൗന്ദര്യം, ഓരോ
ചെറിയ ചെറിയ മലകളുടെ സൈഡിൽ കൂടെയുള്ള വഴിയിൽ നിന്നും അടുത്ത ഇതിലേക്ക് കയറുന്ന ആ വളവും തിരിവും എല്ലാം ആ സൈഡിൽ കൂടെ എല്ലാം നമുക്ക് തേയില തോട്ടങ്ങളാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ മുന്നിലൊരു എന്താ പറയുക, മലയിൽ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് കോട ഇറങ്ങി വരുന്ന ഒരു ഇത്. മുന്നോട്ട് പോകും തോറും നമുക്ക് ആ ദൃശ്യം കാണാൻ പറ്റുന്നുണ്ട് അടിപൊളിയായിട്ട്. എന്തായാലും ഈ ചാനല് എന്താ പറയുക, ഈ ചാനലിനെ കുറിച്ച് അറിയാമായിരിക്കും എല്ലാവർക്കും. റൂട്ട് ഓഫ് വണ്ടേഴ്സ് ബൈ ശരത് എന്ന് വെച്ചാൽ ഒരു പുതുതായിട്ട് നമ്മുടെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് വരുന്ന ഒരു ചാനലാണ്. ഒന്നോ രണ്ടോ വീഡിയോസ് മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ, നമ്മുടെ ഓൺ ട്രാവലിംഗ് വീഡിയോസ്. അതായത് ഓൾ ഓവർ ഇന്ത്യ ട്രിപ്പ് എന്നൊരു ഒരു ആശയമാണ് നമ്മളെ ഈ ചാനൽ തുടങ്ങാനായിട്ട് പ്രേരിപ്പിച്ചിരിക്കുന്നത്. എന്താകും എങ്ങനെയാകും എന്നൊക്കെയുള്ളത് ഫർദറായിട്ട് നമുക്ക് മുന്നോട്ട് പോയാലേ അറിയുള്ളൂ. ഓക്കെ, എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ എല്ലാം സപ്പോർട്ടുണ്ടായിരിക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുന്നോട്ട് പല യാത്രകളും ഉണ്ട്. ഓക്കെ, ഇപ്പം അടിപൊളിയായിട്ട് നമ്മുടെ മുന്നിലേക്ക് കാണുന്നൊരു കാഴ്ച കാണാം. കണ്ട തേയിലത്തോട്ടമാണത്, പക്ഷേ അത് മഞ്ഞ് വന്നിട്ട് പഞ്ഞിക്കെട്ടുകൾ പോലെ നല്ല എന്താ പറയുക സുന്ദരമായൊരു കാഴ്ച, അതിമനോഹരമായൊരു കാഴ്ച. അതുപോലെ ഇപ്പം വെളിയിലോട്ട് ഇറങ്ങിയാണല്ലോ, നല്ല കിടക്കാച്ചി ആണ്, തണുപ്പാണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെന്നറിയില്ല, പക്ഷേ നല്ല അടിപൊളി തണുപ്പാണ് നമുക്ക് ഇതാകുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് പിന്നെ പറഞ്ഞു വന്ന കാര്യങ്ങൾ, നമ്മൾ ഇവിടെ മേഘമലയിൽ ഇന്നലെ വന്നതാണ്. നമ്മൾ തലേദിവസം വന്ന് ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തു. വന്നപ്പോഴത്തേക്കും രാത്രി ഏതാ, വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അദ്ദേഹം ഇവിടെ ആദ്യമേ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റൂം, പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 1200 രൂപയാണ് നമ്മളിവിടെ കൊടുത്തത് രണ്ട് പേർക്കൊരു റൂം എന്ന രീതിയിൽ. രണ്ട് റൂം നമ്മൾ ബുക്ക് ചെയ്തു, 4 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രിയിൽ നമ്മളവിടെ ഇറങ്ങി തട്ടുകടയിൽ പോയി നല്ല ഫുഡ്, നല്ല ദോശയും ഓംലേറ്റും പിന്നെ വടയുണ്ടായിരുന്നു, അടിപൊളി. ഈ പരിപ്പുവട പോലെ അടിപൊളിയായിരുന്നു, നല്ല നല്ല കിടിലൻ ഫുഡായിരുന്നു. ഓക്കെ, എന്തായാലും മേഘമലയുടെ കാഴ്ച വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു ഇതുണ്ട്, നമ്മുടെ ഒരു ഓഫ് റോഡ് വീഡിയോസ്, അത് നമുക്കിലേക്ക് ഞാൻ ഓക്കെ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ നമുക്ക് മുന്നിലേക്ക് പോകുന്ന ഇടയ്ക്ക് നമ്മൾ അവിടെ കുറച്ച് ഭാഗങ്ങൾ കാണാം, നല്ല ലയങ്ങളുണ്ട് അവിടെ. നമ്മുടെ ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ ഫാമിലികളായിട്ട് താമസിക്കുന്നവരുണ്ട്, ഫാമിലിയായിട്ട്. അപ്പം സൈഡിൽ കൂടെ അമ്പലം പള്ളിയും ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ഇച്ചിരി ഈ റോഡ് മെയിൻ ഹൈവേയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറിപ്പോകണം. അതിനകത്തേക്ക് അങ്ങോട്ടേക്ക് ഞങ്ങൾ കയറിപ്പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അവരങ്ങനെ എന്താ പറയുക, ഈ കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും അങ്ങനെയൊക്കെ അവർക്ക് എൻട്രൻസിന് കാര്യങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തായാലും അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ സ്ഥലങ്ങളെല്ലാം തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരിടത്തും അങ്ങനെ വേസ്റ്റായിട്ട് പേപ്പറുകളോ പ്ലാസ്റ്റിക് ബോട്ടിൽസോ അങ്ങനെയുള്ള ഒന്നും ഒരിടത്തും നമുക്കത് എറിഞ്ഞിങ്ങനെ കളയുന്ന ഒരു ഇതൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല, ഇപ്പോൾ നമ്മളോടാണെങ്കിലും അവിടുത്തെ ഈ ഗസ്റ്റ് ഹൗസിലുള്ള അവരൊക്കെ ജോലിക്കാരൊക്കെ പറയാറുണ്ട്, സാറേ ഒരിടത്തും ഇങ്ങനെ ഇത് വേസ്റ്റൊന്നും അങ്ങനെ ഇടാറില്ല, പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം വണ്ടിക്കകത്ത് ഇടുക, ഇല്ലെങ്കിൽ അതിനുള്ള സംഭവം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്ന് രണ്ട് സ്നാപ്സാണ്, അതെല്ലാം നല്ല കണ്ട കോട വന്ന് കയറി ഇതാകുന്ന ഒരു സംഭവമാണ്, ഫോട്ടോസാണ്. ഓക്കെ, എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബൈ, സൈനിങ് ഓഫ്. താങ്ക് യു.